ഹയ്യത്ത് നമസ്കാരത്തിലെ സലാം ഊറ്റാൻ മൂന്ന് തരത്തിൽ സുന്നത്തിൽ മയ്യത്ത് നമസ്കാരത്തിലെ സലാം ഊറ്റൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മക്കയിലും മദീനയിലും പോയ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. അവിടെ അഞ്ചു വക്കത്തിനും മയ്യത്ത് നമസ്കാരം ഉണ്ടാവും. അവിടെ മയ്യത്ത് നമസ്കാരത്തിൽ അവിടുത്തെ ഇമാമുമാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് വലത്തോട്ട് മാത്രം സലാം ഊറ്റുള്ളൂ. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. നബിയും സഹാബത്തും ധാരാളം മയ്യത്ത് നമസ്കാരങ്ങളിൽ അങ്ങനെയാണ് സലാം ഊറ്റിട്ടുള്ളത്. അതാണ് അവിടെ സ്വീകരിച്ചു വരുന്നത്. അപ്പോ വലതുഭാഗത്തേക്ക് മാത്രം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്നാൽ മറ്റു നമസ്കാരങ്ങളിൽ സലാം ഊറ്റുന്ന പോലെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അതും സ്ഥിരപ്പെട്ടതാണ്. ഇതുപോലെ തന്നെയാണ് വലതുഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, ഇടതുഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ മൂന്ന് രീതിയും സ്ഥിരപ്പെട്ടതാണ്. അവിടെ നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത്? നാം ഏതൊരു ഇമാമിനെയാണ് മയ്യത്തുസ്കാരത്തിൽ പിന്തുടരുന്നത്, ആ ഇമാമ ഏതാണ് സ്വീകരിച്ചത്? മക്കയിലും മദീനയിലും പോയിട്ട് ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഇമാം ഒറ്റ സലാമിൽ അവസാനിപ്പിക്കുമ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരൊക്കെ രണ്ടു ഭാഗത്തേക്കും സലാം കൂട്ടും. അത് ആ ഇമാമിനോടുള്ള ലംഘനമാണ്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുദമ്മ ബിഹി, ഇമാമ് നിശ്ചയിക്കപ്പെട്ടത് ഇമാമിനെ പിൻപറ്റാനാണ്. അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒറ്റ സലാമേ നമ്മൾ വീട്ടാൻ പാടുള്ളൂ. അത് നമ്മൾ ഏതെങ്കിലും ഒരു മയ്യത്ത് നിസ്കാരത്തിൽ ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് രണ്ടു ഭാഗത്തേക്കും സലാം കിട്ടിയാൽ ആ ഇമാമിനെ പിൻപറ്റുന്ന നമ്മൾ എന്ത് ചെയ്യണം? വബറക്കാത്തു അടക്കം സലാം ചെല്ലണം. അത് ബിദഅത്തല്ല, അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഈ കാര്യം ശ്രദ്ധിക്കണം.